നമസ്കാരം. നമ്മുടെ ജീവിതം ഒരു യാത്രയാണ്, സുഖവും സന്തോഷവും സമാധാനവും തേടിയുള്ള ഒരു യാത്ര. പക്ഷേ ദൗർഭാഗ്യവശാൽ നമുക്ക് ഇവ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്താണ് ഇതിന് കാരണം? ഇതിൻ്റെ കാരണം നമ്മുടെ മനസ്സിന് സുഖവും സന്തോഷവും സമാധാനവും ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. മനസ്സ് എന്ന് പറയുന്നത് നിരന്തരം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നിരന്തരം അനേകായിരം ചിന്തകളാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. ഈ മനസ്സിനെ ക്രമീകരിക്കുന്ന, മനസ്സിനെ നമ്മുടെ വരുതിയിലാക്കുന്ന ഒരു പരിശീലന പദ്ധതിയാണ് ധ്യാന പരിശീലനം. ജീവിതത്തിൽ വിജയിക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റേണ്ട ഒരു കാര്യമാണ് ധ്യാന പരിശീലനം. എന്താണ് ധ്യാനം? ധ്യാനം എന്ന് പറഞ്ഞാൽ എന്തിനെങ്കിലും കുറിച്ച് നിരന്തരം ചിന്തിച്ചു കൊണ്ടിരിക്കുക എന്നതാണ്. നമ്മുടെ മനസ്സ് നിരന്തരം വിവിധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. എന്നാൽ ഒരു കാര്യത്തിലേക്ക് മനസ്സിനെ ക്രമീകരിക്കുന്ന, ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് ധ്യാന പരിശീലനം. നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വഴി പല വഴിക്ക് തിരിഞ്ഞു പോയിരിക്കുന്ന ഒരു അരുവിയെപ്പോലെയാണ്. ഒരു അരുവി അതിൻ്റെ ജലധാരകൾ പല വഴിക്ക് തിരിഞ്ഞു പോയാൽ എന്താണ് സംഭവിക്കുക? ആ ജലസ്രോതസ്സിൻ്റെ ചലനം തന്നെ നിന്നുപോകും. എന്നാൽ പല വഴിക്ക് തിരിഞ്ഞു പോകുന്ന ജലസ്രോതസ്സുകളെയെല്ലാം ഒരുമിച്ച് കൂട്ടി ഒരു വഴിക്ക് നമുക്ക് തിരിച്ചുവിടുവാൻ സാധിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഈ ജലധാരകൾ വളരെ ശക്തി പ്രാപിക്കും. ഒരു ശക്തിയായ ഒരു നദിയായി അതിന് മാറാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു നദിയിൽ നിന്ന് നമുക്ക് വൈദ്യുതി വരെ ഉത്പാദിപ്പിക്കാൻ സാധിക്കും. എന്നതുപോലെ നമ്മുടെ മനസ്സിൻ്റെ ഈ ചിന്താസരണികളെയെല്ലാം ഒരുമിച്ച് കൂട്ടി ഒരു വഴിക്ക് തിരിച്ചുവിടുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് വളരെ ശക്തമാകും. അത്തരത്തിൽ ശക്തമായ മനസ്സ് നമ്മൾ എന്തിൽ പ്രയോഗിച്ചാലും ആ പ്രയോഗിക്കപ്പെടുന്ന വസ്തുവിൻ്റെ അന്തസ്സത്വം നമുക്ക് മനസ്സിലാവും. എന്ന് മാത്രമല്ല, അത്തരത്തിൽ മനസ്സ് ശക്തമായി കഴിയുമ്പോൾ ആ മനസ്സ് ശാന്തവുമായിത്തീരുന്നു. ആ ശാന്തമായ മനസ്സിന് സുഖവും സന്തോഷവും സമാധാനവുമെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ നമുക്ക് നിരന്തരമായ ധ്യാന പരിശീലനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാനും സാധിക്കും. അങ്ങനെ നമുക്ക് ഇന്നുള്ള ഈ യുദ്ധത്തിൽ നിന്നും സ്പർദ്ധയിൽ നിന്നും എല്ലാം അകന്ന് സ്നേഹവും സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാം. നന്ദി.